രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങളും മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യാൻ ബി ജെ പി നേതാക്കൾ യോഗം ചേർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ബുധനാഴ്ച രാത്രി നടന്ന യോഗം അഞ്ചു മണിക്കൂറാണ് നീണ്ടത് മന്ത്രിസഭാ പുനഃസംഘടന അടക്കം യോഗത്തിൽ ചർച്ചയായെന്നാണ് റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തന്ത്രങ്ങളും മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യാനാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ മുതിർന്ന നേതാക്കൾ യോഗം ചേർന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു അഞ്ച് മണിക്കൂറോളം നീണ്ട യോഗം പാർട്ടിയിലെ പദവികൾ വഹിക്കുന്നവരുടെ ഉൾപ്പെടെ മാറ്റത്തിൽ നിർണായക തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തുവെന്നാണ് റിപ്പോർട്ട് കേന്ദ്രമന്ത്രിസഭയിൽ നടത്താനിരിക്കുന്ന പുനഃസംഘടനയും ചർച്ചയായെന്നാണ് സൂചന ഈ വർഷം അവസാനം മധ്യപ്രദേശ് രാജസ്ഥാൻ തെലങ്കാന ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്തി പൂർണ്ണസജ്ജമാവുകയാണ് ബിജെപിയുടെ ലക്ഷ്യം ഒരു ഇടവേളയ്ക്ക് ശേഷം ഏകീകൃത സിവിൽ കോഡും ബിജെപി വിഷയമായി ഉയർത്തിക്കുകയാണ് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് പരാജയമാണ് തന്ത്രങ്ങളിൽ മാറ്റം വരുത്താൻ ബിജെപിയെ പ്രേരിപ്പിച്ചതെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ ബിജെപി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പരാമർശം നടത്തിയിരുന്നു നാഷണൽ ന്യൂസ് കേരളം